നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിനിടയിൽ ഇന്നുണ്ടായ സംഘർഷം അത് വലിയ തോതിൽ തന്നെയാണ് ജില്ലയിൽ പ്രതിഷേധമുണ്ടായത് അത് ഈ സംഘർഷത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന്റെ ഹർത്താൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് ഹർത്താൽ തീരുമാനിച്ചിരിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ എം കെ രാഘവൻ എം പി എന്നിവരാണ് വാർത്താ ഹർത്താൽ വെക്കുന്നതായി പ്രഖ്യാപിച്ചത് ചൊവ്വയൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടായി എന്നും അതിനെല്ലാത്തിനും ഒരൊറ്റ കാരണം സി പി എം നേതൃത്വമാണെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുകയുണ്ടായി അയ്യായിരത്തോളം കള്ളവോട്ടാണ് സി പി എം അവിടെ ചെയ്തതും പതിനായിരത്തോളം കോൺഗ്രസ് വോട്ടർമാരെ വോട്ട് ചെയ്യാനായി അനുവദിച്ചില്ല എന്നും നേതാക്കൾ ആരോപിക്കുന്നു ഇന്ന് നടന്ന സഹകരണ ബാങ്ക് തിരഞ്ഞെടുപ്പിനിടയിലായിരുന്നു വലിയ തോതിൽ സംഘർഷവും തമ്മിൽ തല്ലും വാക്കേറ്റവും ഒക്കെ തന്നെ ഉണ്ടായത് വോട്ടർമാരെ എത്തിക്കുന്ന വാഹനങ്ങൾക്ക് നേരെ പോലും അതിക്രമം സംഭവിച്ചു നിരവധി വാഹനങ്ങളുടെ ചില്ലുകൾ കല്ലേറിൽ തകർന്നു പറയഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെടുപ്പ് നടന്നത് സംഘർഷ സാധ്യത നേരത്തെ തന്നെ മനസ്സിലാക്കി അത് കണക്കിലെടുത്തുകൊണ്ട് കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു ഈ വോട്ടെടുപ്പ് നടന്നതെങ്കിൽ പോലും അനിഷ്ട സംഭവങ്ങളാണ് ഉണ്ടായത് കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലും സിപിഎം പിന്തുണയ്ക്കുന്ന കോൺഗ്രസ് വിമതരും തമ്മിലായിരുന്നു മത്സരം ബാങ്ക് സംരക്ഷണ സമിതി എന്ന പേരിലാണ് വിമതർ അവിടെ മത്സരിച്ചത് ആക്രമണത്തിന് പിന്നിൽ സിപിഎം പിന്തുണയുള്ള ബാങ്ക് സംരക്ഷണ സമിതിയാണെന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു പൊതുതിരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള വലിയ വ്യൂറോടുകൂടിയും വാശിയോടുകൂടിയുമുള്ള പ്രചരണ പരിപാടികളും സമാനമായ രീതിയിലായിരുന്നു ഈ തിരഞ്ഞെടുപ്പ് സംഘടിപ്പിച്ചത് ദീർഘകാലമായിട്ടുള്ള കോൺഗ്രസിന്റെ ഭരണസമിതി അത് അട്ടിമറിക്കാനായിട്ടുള്ള ശ്രമം സി പി എം നടത്തുന്നുവെന്ന ആരോപണം കൂടി ശക്തമാകുന്നുണ്ട് അതുകൊണ്ട് ഏറെ നാളായി സംഘർഷ സാധ്യത അവിടെ ഉടലെടുത്തിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എം പി എം കെ രാഘവനെതിരെ ഭരണസമിതി കനത്ത നിലപാട് സ്വീകരിച്ചതോടെയാണ് കോൺഗ്രസ് നേതൃത്വം പാർട്ടിയിൽ നിന്നും ഇവരെയൊക്കെ തന്നെ പുറത്താക്കിയത് ശേഷം സി പി എം പിന്തുണയോടെ ഔദ്യോഗിക പക്ഷത്തിനെതിരെ വിമതപക്ഷം മത്സരിച്ചു കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ ഉൾപ്പെടെ വിമതർക്കെതിരെ ഭീഷണിയുമായി രംഗത്തെത്തിയിരുന്നു അപ്പോഴാണ് കള്ളവോട്ട് ആരോപണവുമായി വോട്ടർമാരുമെത്തുന്നത് കള്ളവോട്ടിന് പിന്നിൽ നിലവിലെ ഭരണസമിതിയാണെന്നുള്ള ആരോപണമാണ് ശക്തിപ്പെടുന്നത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും സുരക്ഷ ഒരുക്കണമെന്ന ഉത്തരവുണ്ടായിരുന്നുവെങ്കിൽ പോലും രാവിലെ മുതലേ പോലീസിന് സുരക്ഷയിൽ പാളിച്ച സംഭവിച്ചു സ്കൂൾ ഗേറ്റ് കവാടത്തിൽ സി പി എം നേതൃത്വത്തിന്റെ പ്രതിഷേധത്തിൽ ശക്തമായ മുറിവിളി തന്നെയാണ് ഉണ്ടായത് മണിക്ക് തുടങ്ങിയ പ്രതിഷേധം നിയന്ത്രിക്കാൻ പോലും പോലീസിന് കഴിഞ്ഞിട്ടില്ല ന്യൂസ് ഡെസ്ക് മുരളി വാർത്ത